<Sit ja tari> <Sito> <falan> െ എല്ലാവർക്കും ഒന്നാം ക്ലാസ്സിൻ്റെ ഇന്നത്തെ മാക്സ് വർക്ക് ഷീറ്റിലേക്ക് സ്വാഗതം കൂട്ടുകാരി ഇന്ന് ടീച്ചർ എടുത്ത കാര്യങ്ങളിലൂടെ നമുക്ക് ആദ്യം പോകാം എന്നിട്ട് ഇന്ന് തന്നിട്ടുള്ള പ്രവർത്തനം ചെയ്യാം ചിന്നുവിൻ്റെയും മിന്നുവിൻ്റെയും അച്ഛൻ പലചരക്ക് കടയിലും പച്ചക്കറി കടയിലും പോയി വാങ്ങിയ സാധനങ്ങളും അവയുടെ വിലയും നോക്കൂ ചിന്നുവിന്റെയും മിന്നുവിൻ്റെ അച്ഛന് പലചരക്ക് കടയിലും പോയി പച്ചക്കറി കടയിലും പോയി അവര് വാങ്ങിയ സാധനങ്ങളുടെയും അരിയുടെ വിലയും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം അവരെന്തൊക്കെയാണോ വാങ്ങിയത് ആ അരി പഞ്ചസാര സോപ്പ് അരിക്ക് ഒരു കിലോവിന് എത്രയാണ് വില നാല്പത്തിരണ്ട് രൂപയാണ് അല്ലേ അവർ മൂന്ന് കിലോ ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പോഴെത്രയായി കൂട്ടുകാരെ അത് കണ്ടെത്താനായി അവർ മൂന്ന് കിലോ ആണ് വാങ്ങിയത് ഒരു കിലോ അരിയുടെ വില നാല്പത്തിരണ്ട് അങ്ങനെയാണെങ്കിൽ മൂന്ന് കിലോ അരിയുടെ വില എത്രയായിരിക്കും ഫോർട്ടി ടു പ്ലസ് ഫോർട്ടി ടു ഫോർട്ടി ടു നാൽപ്പത്തിരണ്ടേ കൂട്ടണം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് രണ്ടും 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 എത്രയാണ് ആറ് നാലും 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 നാല് എട്ടാണെന്നറിയാം അതിൻ്റെ കൂടെ ഒരു നാലുംകോട് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തിയാറാണ് അരിയുടെ വില മൂന്ന് കിലോ അരിയുടെ വില ഇനി പഞ്ചസാരക്ക് ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപയാണ് വില അവർ രണ്ട് കിലോ വാങ്ങി അങ്ങനെയാണെങ്കിലോ ആ നാൽപ്പതേ കൂട്ടണം പൂജ്യം 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 തന്നെയല്ലേ നാല് നാല് എത്രയാണ് എട്ട് എൺപത് രൂപയാണ് വരുന്നത് ഓക്കെ ഇനി അടുത്തത് എന്താണ് ഇത് സോപ്പാണല്ലേ വാങ്ങിയത് സോപ്പിന് ഒന്നിന് ഇരുപത് രൂപയാണ് അവർ രണ്ടെണ്ണം വാങ്ങി അപ്പോഴെത്രയായി ഇരുപതേ കൂട്ടണം ഇരുപത് നാൽപ്പത് അല്ലേ ഓക്കേ നാൽപ്പത് നേടി കൊടുക്കാം ഇനി നമ്മൾ ആകെ വില കണ്ടെത്തണം കേട്ടോ നിങ്ങൾക്കിവിടെ കാണാം അരി മൂന്ന് കിലോ നൂറ്റി ഇരുപത്തി ആറ് രൂപ പഞ്ചസാര ഷുഗർ രണ്ട് കിലോ ടു കിലോ എൺപത് രൂപ എയ്റ്റി റുപ്പീസ് സോപ്പ് രണ്ടെണ്ണം വാങ്ങിയ നാൽപ്പത് രൂപ ടു നോസ് ഫോർട്ടി റുപ്പീസ് ഇനി ടോട്ടൽ എത്രയായി ടോട്ടൽ കണ്ടെത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ വൺ ട്വൻറ്റി സിക്സ് പ്ലസ് എയ്റ്റി പ്ലസ് ഫോർട്ടി ചെയ്യണം അല്ലേ നൂറ്റി ഇരുപത്തി കൂട്ടണം എൺപതേ കൂട്ടണം നാൽപ്പത് ചെയ്യണം അപ്പോഴെത്രയായി ഇത് ചെയ്യാനും നിങ്ങൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പ്ലസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാകും അപ്പോൾ ടോട്ടൽ വരുന്നത് എത്രയാണ് ആ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് അല്ലേ ടു ഹൺഡ്രഡ് ഫോർട്ടി സിക്സ് ഇനി അവർ പച്ചക്കറിക്കടയിൽ പോയി പച്ചക്കറി കടയിൽ പോയപ്പോൾ അവർ വാങ്ങിയത് കത്തിരിക്ക പഴയ ക്യാരറ്റ് തക്കാളി ഇതൊക്കെയാണ് വാങ്ങിയത് കത്തിരിക്കയ്ക്ക് ഒരു കിലോന് നാൽപ്പത്തി ആറ് രൂപയാണ് അപ്പോൾ അവർ വാങ്ങിയത് എത്രയാണ് ഒരു കിലോ തന്നെയാണ് അപ്പോൾ തുക നാൽപ്പത്തി ആറ് തന്നെ പഴവും ഒരു കിലോ ഒരു കിലോന്റെ വില ഇരുപത്തി അഞ്ച് രൂപ ക്യാരറ്റിന്റെ ക്യാരറ്റ് അവർ ഒരു കിലോ വാങ്ങി ഒരു കിലോന്റെ വില മുപ്പത്തി ആറ് രൂപയാണ് തക്കാളിയും അവർ ഒരു കിലോ വാങ്ങി അതിന്റെ രൂപ ഇരുപത്തി രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് അവർ വാങ്ങിയിട്ടുള്ളത് ഇനി ആകെ വില കണ്ടെത്തണം അതിനായി നമ്മൾ എന്ത് ചെയ്യണം ഇതൊക്കെ ഒന്ന് കൂട്ടി നോക്കണം അല്ലേ പതിനൊന്നും രണ്ടും പതിമൂന്ന് നൂറ്റി മുപ്പത്തിരണ്ടാണ് ആകെ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ടേബിൾ ഒന്ന് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക നൂറ്റി മുപ്പത്തിരണ്ടാണ് ടോട്ടൽ വരുന്നത് അതാ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ അല്ലേ അപ്പം നിങ്ങൾ ഇതൊന്ന് എഴുതി വെക്കാം കേട്ടോ നോട്ട് ബുക്കിൽ ഇന്ന് നമ്മൾ അവർ പലചരക്ക് കടയിൽ പോയതും പച്ചക്കറി കടയിലും പോയപ്പോൾ സാധനങ്ങൾ വാങ്ങിയല്ലോ അപ്പോൾ രണ്ടിൻ്റെയും തുക സമ്മ നമ്മൾ കണ്ടെത്തണം അതിനായിട്ട് നമ്മൾ പ്ലസ് ആണല്ലേ ചെയ്യേണ്ടത് നോക്കൂ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കൂട്ടണം നൂറ്റി മുപ്പത്തി രണ്ട് ടു ഹൺഡ്രഡ് എത്രയാണ് ആറും രണ്ടും ആറും രണ്ടും സിക്സ് പ്ലസ് ടു എത്രയാണ് എയ്റ്റ് ഫോർ പ്ലസ് ത്രീ നാല് കൂട്ടണം മൂന്ന് എത്രയാണ് സെവൻ ഏറ്റ് ടു പ്ലസ് വൺ രണ്ട് കൂട്ടണം ഒന്ന് എത്രയാണ് മൂന്ന് അപ്പോൾ ടോട്ടൽ മുന്നൂറ്റി എഴുപത്തെട്ട് ടോട്ടൽ എത്രയാണ് മുന്നൂറ്റി എഴുപത്തെട്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഇനി നമുക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റിയാണ് നൂറ്റി ഇരുപത്തി മൂന്നിനോട് ചുറ്റുമുള്ള സംഖ്യകൾ കൂട്ടി അതിന് പുറത്തെ കളങ്ങളിൽ എഴുതുക അപ്പം നൂറ്റി ഇരുപത്തി മൂന്നിനോട് നമ്മൾ ഓരോ സംഖ്യ കൂട്ടിയിട്ട് ഓരോ നമ്പർ കൂട്ടിയിട്ട് ഇവിടെ എഴുതി വെക്കണം കേട്ടോ ഈ റെഡ് കോളത്തിൽ എഴുതി വെക്കണം നമുക്ക് ചെയ്യാം നമുക്ക് ആദ്യം എത്രയാണ് കൂട്ടേണ്ടത് ആ നൂറ്റി ഇരുപത്തി മൂന്നിനോട് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കൂട്ടി നോക്കാം നൂറ്റി ഇരുപത്തി മൂന്നിനോട് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മൂന്നും രണ്ടും എത്രയാണ് അഞ്ചാണ് അല്ലേ ഫൈവ് പിന്നെ എത്രയാണ് രണ്ടും നാലും രണ്ടും നാലും എത്രയാണ് സിക്സ് ആറ് ഒന്നും രണ്ടും ഒന്ന് രണ്ടും എത്രയാണ് മൂന്ന് മുന്നൂറ്റി ആട്ടോ കിട്ടുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾ ഇവിടെ ആയിട്ട് എന്ത് എന്ത് എഴുതണം അതാ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് എഴുതണം കേട്ടോ ഇവിടെ ആയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൻ്റെ ടു ഹൺഡ്രഡ് ഫോർട്ടി ടു മുകളിലായിട്ട് ത്രീ ഹണ്ട്രഡ് സിക്സ്റ്റി ഫൈവ് മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് എഴുതണം അടുത്ത നമ്പർ ഏതാണ് ആ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് അപ്പം നമ്മൾ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവിനോട് നാനൂറ്റി മുപ്പത്തഞ്ചിനോട് നൂറ്റി ഇരുപത്തി മൂന്ന് കൂട്ടണം വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ പ്ലസ് ചെയ്യണം ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് പ്ലസ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ ഫൈവും ത്രീയും അഞ്ചും മൂന്നും എത്രയാണ് എട്ട് എയ്റ്റ് മൂന്നും രണ്ടും എത്രയാണ് മൂന്ന് രണ്ടും അഞ്ച് നാലും മൂന്നും നാലും മൂന്നും അഞ്ച് അല്ലേ അപ്പം ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പം നിങ്ങളിവിടെ ഇതെഴുതണം ഓക്കെ ആണല്ലോ അഞ്ഞൂറ്റി അൻപത്തെട്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് ഓക്കെ ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം അടുത്തത് എത്രയാണ് മുന്നൂറ്റി അൻപത്തി നാല് മുന്നൂറ്റി അൻപത്തി നാല് പ്ലസ് നൂറ്റി ഇരുപത്തി മൂന്ന് നാലും മൂന്നും നാല് മൂന്നും എത്രയാണ് അതെ നമ്മൾ പറഞ്ഞു സെവൻ അഞ്ചും രണ്ടും സെവൻ ഏഴ് മൂന്നും ഒന്നും മൂന്നും ഒന്നും നാല് അപ്പം നാനൂറ്റി നാനൂറ്റി എഴുപത്തി ഏഴാണ് കിട്ടിയത് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ അപ്പം നിങ്ങളത് അവിടെ എഴുതി വെക്കുക കേട്ടോ ഈ കോളത്തിലാണ് എഴുതി വെക്കേണ്ടത് ഞാനിവിടെ ആരോ മാർക്ക് ഇട്ട് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത നമ്പർ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് അല്ലേ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപതിനോട് നൂറ്റി ഇരുപത്തി മൂന്ന് കൂട്ടാം മൂന്ന് ആറും രണ്ടും എട്ട് അഞ്ചും ഒന്നും ആറ് ഓക്കെ അറുന്നൂറ്റി എൺപത്തി മൂന്ന് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത് അപ്പം നിങ്ങൾ ഇവിടെ എഴുതി വയ്ക്കുക കേട്ടോ ഇനി അടുത്തത് എത്രയാണ് അതെ സെവൻ ഹൺഡ്രഡ് ആൻഡ് ടു എഴുന്നൂറ്റി രണ്ട് അതിനോട് നമുക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് കൂട്ടി നോക്കാം രണ്ടും മൂന്നും അഞ്ച് പൂജ്യം രണ്ടും രണ്ട് ഏഴും ഒന്നും എട്ട് അപ്പോൾ എണ്ണൂറ്റി ഇരുപത്തഞ്ച് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങളത് ഇവിടെ എഴുതി കൊടുക്കാം കേട്ടോ ഞാൻ അടുത്തത് നമുക്ക് വരുന്ന നമ്പർ ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് ആണ് മുന്നൂറ്റി എഴുപത്താറ് മുന്നൂറ്റി എഴുപത്തി ആറിനോട് നമുക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് കൂട്ടി നോക്കാം ആറും മൂന്നും ഒൻപതാണ് ഏഴും രണ്ടും ഏഴ് രണ്ടും ഒൻപതാണ് മൂന്നും ഒന്നും നാലാണ് അല്ലേ മൂന്ന് മൂന്നും നാലാണ് അപ്പം നമുക്ക് ആൻസർ ആയിട്ടിട്ടത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ അപ്പം നിങ്ങളത് ഇവിടെ എഴുതി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതെങ്ങനെയാണ് പ്ലസ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ റിസ്ല ഒരു ബിഗ് ഹായ് ഒരു ബിഗ് ഹായ് ഒരു ബിഗ് ഹായ് ഒരു ബിഗ് ഹായ് ജെന്നിക്കും സുരേഷിനും ഒരു ബിഗ് ഹായ് ബബിതയ്ക്കും പൊന്യൂസിനും ഒരു ബിഗ് ഹായ് ജാസ ജസ ജസ ഫാത്തിമയ്ക്കും കൊച്ചു ആൻഡ് ലിച്ചുവിനും ഒരു ബിഗ് ഹായ് ഫർഹ ഫാത്തിമയ്ക്കും ഗ്രീഷ്മയ്ക്കും ഒരു ബിഗ് ഹായ് മുഹമ്മദ് അൻസബിനും ത്രീ കിങ്സിനും ഒരു ബിഗ് ഹായ് ആൻഡ് മരിയയ്ക്കും ശിവയ്ക്കും ഒരു ബിഗ് ഹായ് അനൂനും അനുപ്രിയക്കും ഒരു ബിഗ് ഹായ് ഫാത്തിമ റീഹാനക്കും അതിനാഥിനും ഒരു ബിഗ് ഹായ് ഹണി ജേക്കബിനും അവന്തികയ്ക്കും ഒരു ബിഗ് ഹായ് നെജ്വാനും ദേവാത്മികയ്ക്കും ഒരു ബിഗ് ഹായ് ശ്രീജിത്തിനും ഒരു ബിഗ് ഹായ്

ഹായ് പറഞ്ഞ എല്ലാവർക്കും ബിഗ് 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 താങ്ക്സ് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ